ഒരു സുപ്രീം കോടതി വിധി ആദ്യം അനുകൂലിക്കുക, രണ്ടു ദിവസം കഴിയുമ്പോൾ മറുകണ്ഠം ചാടുക. ശബരിമല സ്ത്രീ പ്രവേശന വിധിയിൽ കോൺഗ്രസും ബി ജെ പിയും കളിച്ച നാടകങ്ങളാകെ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ചില വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ബി ജെ പി നാട്ടിലാകെ കലാപം അഴിച്ചുവിട്ടു. കോൺഗ്രസ് ആകട്ടെ കൊടി പിടിക്കാതെ കലാപകാരികൾക്കൊപ്പം പോയി. മുസ്ലിം ലീഗും മോശമാക്കിയില്ല, കലാപകാരികൾക്ക് നാരങ്ങാവെള്ളം കൊടുക്കാൻ അവർ മുന്നിലുണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മറികടക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് യു ഡി എഫും എൻ ഡി എയും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറഞ്ഞു. വിശ്വാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു അമിത്ഷാ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. എന്നിട്ടിപ്പോൾ എന്തായി? ശബരിമലയിൽ ഒരു നിയമനിർമ്മാണത്തിനുമില്ലെന്ന് മോഡി സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. വിധി മറികടക്കാൻ ഓർഡിനൻസോ ബില്ലോ കൊണ്ടുവരുമോ എന്ന കോൺഗ്രസ് അംഗങ്ങളുടെ ചോദ്യത്തിന് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന ഒറ്റ വരി മറുപടിയാണ് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് നൽകിയത്. ഇതോടെ കോൺഗ്രസും ബി ജെ പിയും തൃപ്തരായി. ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ നിയമനിർമ്മാണം നടത്തുക അസാധ്യമാണെന്ന വസ്തുത മറച്ചുപിടിച്ച് ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനാണ് രണ്ടു കൂട്ടരും ശ്രമിച്ചത്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിനായി ഹർജി കൊടുത്തതും ആദ്യം മുതലേ വാദിച്ചുകൊണ്ടിരുന്നതും ആർ എസ് എസ്. വിധി ചരിത്രപരമെന്ന് വിശേഷിപ്പിച്ചത് കോൺഗ്രസ്. എന്നിട്ടും സുപ്രീം കോടതി എന്ത് വിധിക്കുന്നുവോ അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ എൽ ഡി എഫ് സർക്കാരിനെതിരെ രണ്ടു കൂട്ടരും ഒന്നിച്ചു. ഇനിയെങ്കിലും കോൺഗ്രസും ബി ജെ പിയും ജനങ്ങളോട് മറുപടി പറയണം. എന്തിന് വിശ്വാസത്തിന്റെ പേരിൽ നാട്ടിലാകെ കലാപം അഴിച്ചു വിട്ടുവെന്ന്.